ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു നാരുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ രണ്ട് വേവിച്ച് തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങും രണ്ട് പുഴുങ്ങിയ മുട്ടയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം രണ്ടും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം. അരിപ്പൊടി ചേർക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി വേണേലും ഉപയോഗിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. ഒരുപാട് നീണ്ടു പോകരുത്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇത് കൈവച്ച് നന്നായിട്ട് ക്രഷ് ചെയ്ത് ചെറുതാക്കി എടുക്കണം. ഇത് നമ്മുടെ സ്നാക്സിന്റെ പുറത്ത് കോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതിന് പകരം നമുക്ക് ബ്രെഡ് വേണേൽ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. നൂഡിൽസ് ആകുമ്പം നമ്മുടെ സ്നാക്സ് കുറച്ചുകൂടി ക്രിസ്പി ആയിരിക്കും. ഇതുപോലെ ഇപ്പം ഞാൻ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. ഇതിപ്പം ഞാൻ എൻ്റെ 2 കൈയിലും ഓയിൽ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇതുണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ മൈദയുടെ മിക്സിയിലിട്ട് കൂട്ടി ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ മൈദ മിക്സിലേക്ക് ഇട്ട് ഈ മൈദ നന്നായിട്ട് ഇതിലാക്കി കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് ഇത് എടുക്കുമ്പോൾ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം. ഇനി ഇതെടുത്ത് നമുക്ക് ഈ നൂഡിൽസിലിട്ട് ഈ നൂഡിൽസ് ഇതിന്റെ പുറത്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം മൊത്തം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് നമുക്കൊരു 15 മിനിറ്റ് ഇത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്നാക്സ് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊട്ടാവുകയല്ല. ഇപ്പൊ ഇതിന്റെ കളറൊക്കെ നന്നായിട്ട് മാറി മാറി വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി, കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ സ്നാക്സ് ഒക്കെ ആയി വരുന്നുണ്ട്.
ടിഷ്യൂവിലേക്ക് മാറ്റാം. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആയിരിക്കും ഇത്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ എഗ് ഫിംഗർ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.